വെൽക്കം ബാക്ക് എൽ പി യു പി അധ്യാപക ചുരുക്കപ്പട്ടിക തയ്യാറാക്കാനുള്ള നടപടികൾ പി എസ് സി ഊർജിതമാക്കി അതിൻ്റെ ഭാഗമായിട്ട് എൽ പി വിഭാഗം ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരോട് രേഖകൾ അപ്ലോഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സന്ദേശം അയച്ചു തുടങ്ങി യു പി വിഭാഗത്തിനും ഉടൻ സന്ദേശം ലഭിക്കും പകുതിയിലധികം ജില്ലകളിലും പരീക്ഷ എഴുതിയവർക്ക് സന്ദേശം അയച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിൽ ഈ ആഴ്ച സന്ദേശം അയക്കും പതിനഞ്ച് ദിവസത്തോളം സമയം രേഖകൾ അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കും അതിനുശേഷം രേഖകൾ പരിശോധിച്ച് യോഗ്യതയുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി ചുരുക്ക പട്ടിക തയ്യാറാക്കും ഓഗസ്റ്റിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ശേഷം രേഖാ പരിശോധന നടത്തി ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിന് ക്ഷണിക്കും കോവിഡ് കണക്കിലെടുക്കുമ്പോൾ അഭിമുഖത്തിന് കൂടുതൽ സമയം വേണ്ടിവരും ഓണത്തിന് ശേഷം മുഖം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും ഈ നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് തസ്തികക്കനുസരിച്ചുള്ള യോഗ്യതാ രേഖകളാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടത് നേരത്തെ രേഖകൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല പ്രൊഫൈൽ പരിശോധിച്ച് ഇക്കാര്യം ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തണം യോഗ്യത പ്രായം വയസ്സിലവിന് സംവരണത്തിനുള്ള അവകാശം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അതും അപ്ലോഡ് ചെയ്യേണ്ടതാണ് റവന്യൂ അധികൃതരിൽ നിന്നുള്ള നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് നിശ്ചിത കാലവധിക്കുള്ളിലുള്ളതാണെന്ന് ഉറപ്പാക്കണം സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ രേഖകൾ ചേർക്കണം അത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള പ്രൊഫൈലിലെ ലിങ്ക് പി എസ് സി പിൻവലിക്കും സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ളവർ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നിശ്ചിത മാതൃകയിലും വലുപ്പത്തിലും സ്കാൻ ചെയ്താണ് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടത് അത് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം ഇതിനായി ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകില്ലെന്ന് പി എസ് സി വ്യക്തമാക്കിയിട്ടുണ്ട് നോക്കാനുള്ളത് ആർക്കൊക്കെയാണ് മെസ്സേജുകൾ അയയ്ക്കുന്നത് എന്നുള്ളതാണ് ഓരോ ജില്ലയിലും എത്ര പേരെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കമ്മീഷൻ യോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അതിനൊപ്പം കുറച്ചുകൂടി ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടാണ് സന്ദേശങ്ങൾ അയക്കുന്നത് ഇത് ലഭിച്ചവരിൽ ചെറിയൊരു വിഭാഗം ഒഴികെയുള്ളവർ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടും പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത രേഖകൾ ജില്ലാ അധികൃതർ ഓൺലൈനായി പരിശോധിക്കും യും യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുകയുള്ളു രേഖകൾ അപ്ലോഡ് ചെയ്യാൻ കൂടുതൽ സമയമൊന്നും പി എസ് നൽകാറില്ല പക്ഷേ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളിൽ രേഖകൾ കാലതാമസമുണ്ടെന്ന് ചിലർ പി എസ് സിയെ അറിയിച്ചിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് പി എസ് സി തീരുമാനിച്ചിട്ടില്ല ഇനി മറ്റൊരു സംശയമാണ് സാമ്പത്തിക സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൽ പി യു പി അധ്യാപക നിയമനത്തിന് സാമ്പത്തിക സംവരണം ബാധകമല്ലെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ശേഷം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങൾക്കാണ് സാമ്പത്തിക സംവരണം അനുവദിക്കുന്നത് എൽ പി യു പി വിജ്ഞാപനം അതിനു മുന്നേ പ്രസിദ്ധീകരിച്ചതാണ് ഈ തസ്തികൾക്ക് കേട്ടറ്റ് നിർബന്ധ യോഗ്യതയാക്കിയിരിക്കുന്നു അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയെക്കുറിച്ച് കേട്ടറ്റ് നേടണമെന്ന വ്യവസ്ഥ കേട്ടറ്റ് ഇല്ലാത്തവരുടെ യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തതായി ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ അപേക്ഷ നിരുപാധികൾ നിരസിക്കും എല്ലാ ജില്ലയിലും ഒരേ പോലെയാണ് നടപടികൾ പുരോഗമിക്കുന്നത് ചില ജില്ലകളിൽ റാങ്ക് പട്ടികകൾ കാലാവധിക്ക് മുന്നേ റദ്ദായതിനാൽ അവിടങ്ങളിൽ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം മനസ്സിലാക്കേണ്ട സാമ്പത്തിക സംവരണം എൽ പി യു പിയിൽ ബാധകമല്ല ഏറ്റവും ആയ സെക്ഷനാണത് എൽ പി യു പി അധ്യാപക നിയമനത്തിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എൽ പിയിലത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പേരുടെയും യു പിയിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരം പേരുടേതായിരിക്കും പട്ടിക അത് ഈ പതിനാല് ജില്ലകളുടെയും എൽ പി വിഭാഗം മുഖ്യപട്ടികളിൽ ആറായിരത്തി മുന്നൂറ് പേരെയാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് യു പി വിഭാഗ മുഖ്യപട്ടികയിൽ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് പേരെ ഉൾപ്പെടും ബാക്കിയുള്ളവർ സംവരണ വിഭാഗക്കാർക്കുള്ള ഉപപട്ടികയായിരിക്കും കഴിഞ്ഞ തവണത്തെ ചുരുക്ക പട്ടികയുടെ മുഖ്യ വിഭാഗത്തിന് സമാനമായ എണ്ണം ഉദ്യോഗാർത്ഥികളെയാണ് പി എസ് സി ഉൾപ്പെടുത്തിയത് വണ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരുപാട് പരാതികളൊക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനാകില്ലെന്നാണ് കമ്മീഷൻ നിലപാടെടുത്തത് ഇത്തവണ അപേക്ഷകർ കുറഞ്ഞിട്ടും ചുരുക്ക പട്ടികയിൽ ആൾക്കാരെ ഇല്ലെന്നാണ് പി എസ് സി വിശദീകരിക്കുന്നത് പക്ഷെ നമ്മുടെ മെസ്സേജ് വന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പം ഒരുപാട് ആളുകൾ മെസ്സേജ് വന്നവരുടെ എണ്ണം കുറവാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ആളുകളുടെ എണ്ണം അവർ ഓരോ ജില്ലയിലും തന്നിട്ടുണ്ട് ഡിസ്ട്രിക്ട് പ്ലേസ് ആയിട്ട് നോക്കാം തിരുവനന്തപുരം എൽ പിയിൽ നാനൂറ്റി അമ്പത് യു പിയിൽ നാന്നൂറ് കൊല്ലം നാന്നൂറ്റി അൻപത് എൽ പിയിൽ യു പിയിൽ നാന്നൂറ് പത്തനംതിട്ട മുന്നൂറ് നൂറ്റി അമ്പത് യു പിയിൽ ദെൻ ആലപ്പുഴ നാന്നൂറ് യു പിയിൽ ഇരുന്നൂറ് ദെൻ കോട്ടയം എൽ പിയിൽ മുന്നൂറ് പേര് യു പിയിൽ നൂറ്റി അമ്പത് പേര് ഇടുക്കിയിൽ മുന്നൂറ് പേര് എൽ പിയിലും മുന്നൂർ മുന്നൂറ് പേര് യു പിയിലും ദെൻ എറണാകുളം നാന്നൂറ് പേര് എൽ പിയിലും യു പിയിലും മുന്നൂറ് പേര് തൃശ്ശൂർ നാന്നൂറ്റി അമ്പത് മുന്നൂറ് പേര് യു പിയിൽ പാലക്കാട് എൽ പിയിൽ നാന്നൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് പേര് യു പിയിലും മലപ്പുറം എൽ പിയിലും യു പിയിലും ആയിരം പേരെയാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ദെൻ കോഴിക്കോട് നാനൂറ് എൽ പിയിലും മുന്നൂറ് യു പിയിലും വയനാട് നാന്നൂറ് മുന്നൂറ് ദെൻ കണ്ണൂർ നാന്നൂറ് മുന്നൂറ് ദെൻ കാസർഗോഡ് അറുനൂറ് നാന്നൂറ് ഇങ്ങനെയാണ് ജില്ലയിലും ഇത്ര പേര് ഉൾപ്പെടുന്ന ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിലെ എത്ര എട്ട് ജില്ലകളിലോളം മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഇപ്പം ഇന്ന് കോട്ടയം ജില്ലയിലും വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പം മെസ്സേജ് വന്നവരുടെ എണ്ണം കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു രണ്ടാം ഘട്ടത്തിലും ഒരു മെസ്സേജ് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക്